சந்நிதியில் வசிச்சோட்டே, பாதங்கள் சும்பிச்சோட்டே, சந்நிதியில் வசிச்சோட்டே, பாதங்கள் சும்பிச்சோட்டே, கையில் உயர்த்து ஸ்துதிக்காமே அபிஷேகமாய் Hallelujah, hallelujah. Yeshua, nandi, nandi, hallelujah. ഉടമ്പടിയിലൂടെ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനും ശുദ്ധീകരിക്കുവാനും ദൈവപിതാവിനാൽ ഞങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. ദിവ്യകാരുണ്യനാഥ, ഓരോ നിമിഷവും നിന്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങളെ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹാലലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹാലലൂയ, ആരാധന ആരാധന, ഹാലലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന.
ഉടമ്പടി ധ്യാനത്തെ അല്ലെങ്കിൽ ഉടമ്പടി പദ്ധതിയുടെ പ്രയോഗങ്ങളെ മറ്റ് പ്രാർത്ഥനാ പദ്ധതി പ്രയോഗങ്ങളുമായിട്ട് ഏറ്റവും ശക്തമായ രീതിയിൽ വ്യത്യാസപ്പെടുത്തുന്നത് നമുക്കറിയാം, അതിൻ്റെ പ്രസൻസ്. ഇത് ഈ ദിവസങ്ങളിലൊക്കെ മനുഷ്യർ കൂടുതൽ പറയുന്നതാണ് പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചയിലൂടെ ദർശനത്തിലൂടെ ഗന്ധത്തിലൂടെ കേൾവിയിലൂടെ ഇങ്ങനെ ഇന്ദ്രിയമായ രീതിയിൽ ഇന്ദ്രിയ സ്പർശമായ രീതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യരെ ഒത്തിരി പേര് എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളും തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദൈവാനുഭവങ്ങളൊന്നാണ് പ്രസൻസ്, സാന്നിധ്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ ഈ പ്രസൻസിനെ കുറിച്ച് നല്ല ബോധമുണ്ടാകണം. കാര്യം, ഒന്നാമത്തെ കാര്യം, പ്രസൻസ് ആൻഡ് പ്രോമിസ്. ഇത് നമുക്ക് കിട്ടുന്ന പ്രസൻസ് ഫീലിംഗ് ഇല്ലേ, ദൈവസാന്നിധ്യത്തിൻ്റെ ഫീലിംഗ്, അത് പ്രോമിസ്ഡ് ആണ്. അതായത് വാഗ്ദാനപ്രകാരമാണ്. ഉടമ്പടിയുടെ പാക്കേജിൽ ദൈവം പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ സമയത്തും. കവനൻ്റ് ആൻഡ് പ്രോമിസ് ആൻഡ് പ്രസൻസ് ഒരുമിച്ച് പോകുന്ന സബ്ജക്റ്റാണ്. കവനൻ്റ് മീൻസ് ഉടമ്പടി, പ്രോമിസ് മീൻസ് വാഗ്ദാനം. അപ്പോൾ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ എന്നോട് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രസൻസ് ആണെന്ന് പറയും. പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് നമ്മൾ പരീക്ഷ ഹോളിലായാലും കോടതിയിലായാലും അതുപോലെ തന്നെ നമ്മൾ ഐ സിയുലായാലും വെന്റിലേറ്ററിലായാലും ഈ പ്രസൻസ് ഒക്കെയാണ്. അങ്ങനെ പ്രസൻസിൻ്റെ മാത്രം ഒരു 1000-ത്തോളം സാക്ഷ്യങ്ങൾ ഓൾറെഡി യൂട്യൂബിലെ കൃപാസനം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ആണ് പ്രസൻസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം, ശില്പ എന്ന് പറയുന്ന ഒരു നേഴ്സിൻ്റെ സാക്ഷ്യമാണ് ശില്പ. ശില്പയുടെ സാക്ഷ്യത്തിൽ കുറേ സംഭവങ്ങളുണ്ട്, ഉടമ്പടിയുടെ കുറേ വിഷയങ്ങളുണ്ട്. അതിലൊന്ന്, ഇവർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഇടക്കിടക്ക് ശരീരം തണുക്കും. രോഗമല്ല, വല്ലാത്ത സുഖതമായ ഒരു തണുപ്പ് ഫീല് ചെയ്യും. മുറിയിലായാലും നടക്കുമ്പോഴായാലും പണ്ടില്ലാഞ്ഞ രീതിയിൽ. അപ്പോൾ എവിടെ, അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രസൻസാണ് അവർക്കത് ഫീല് ചെയ്യുന്നത് തണുപ്പായിട്ട്. ഈ പുകയും മഞ്ഞ് കണങ്ങളും ഒക്കെ ബൈബിളിലെ പ്രസൻസിൻ്റെ അടയാളമാണ്. മഞ്ഞ് കണങ്ങൾ, അതുപോലെ തന്നെ പുക, പരിശുദ്ധമായ പുക, അതെല്ലാം ഈ ബൈബിളിലെ പ്രസൻസിൻ്റെ ഫീലിംഗ്. മേഘങ്ങൾ, കൂടാരത്തിൻ്റെ വാതിക്കലെ മോശ പ്രാർത്ഥിക്കുമ്പോഴേ കൂടാരം മേഘമായി നിറയും ദൈവത്തിൻ്റെ സാന്നിധ്യം. ടേക്ക് ദ ബെഡ് അപ്പ് ശ്രദ്ധിക്കണ്ട. ഹല്ലേലൂയ.
മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കും മേഘം. അതുപോലെ തന്നെയാണ് സീനായ മരമുകളിലെ പുക ഉയരുന്നത് കാണാം. പുക നമ്മൾ ധൂപമൊക്കെ അൾത്താറിൽ അർപ്പിക്കുന്നത് ഈ മഹത്വത്തിൻ്റെയും മേഘത്തിൻ്റെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുരൂപമായിട്ടാണ് അൾത്താറിലൊക്കെ നമ്മൾ ധൂപം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ നമുക്കറിയാം ദൈവമായിട്ട് വരുമ്പോൾ പ്രസൻസിനാണ് കൂടുതൽ നമ്മൾ. പക്ഷേ വി ആർ നോട്ട് ദാറ്റ് ബോദർ. ഇപ്പം അപ്പത്തിൻ്റെ വിഷയം, അതായത് അൾത്താറിൽ തന്നെ ഈശോ അപ്പത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഞാനാണെന്നാണ് പറഞ്ഞത്, അല്ലാതെ എന്നെ പോയി ഈ അപ്പം കാണുമ്പോൾ എന്നെപ്പോലെ ഇരിക്കുമെന്നല്ല പറഞ്ഞത്. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ എന്നിട്ട് പറഞ്ഞത്, അതായത് ഇത് എൻ്റെ, ദിസ് ഈസ് മൈ ബോഡി. ഇത് റിസംബിൾ ആണെന്നല്ല പറഞ്ഞത്, ബോഡിയെപ്പോലെ ഇരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ദിസ് ഈസ് മൈ ബോഡി, ദാറ്റ് മീൻസ് ഈ അപ്പം എടുക്കുമ്പോഴേ അവൻ്റെ സാന്നിധ്യം അതിൻ്റെ തെങ്കൽക്കേറ്റം ചെയ്തിരിക്കുന്ന ദൈവം കൈ ഇടിച്ച് കർത്താൻ എന്നും കൂടെ ദൈവത്തെ കാണുന്നതിനു വേണ്ടി പറഞ്ഞേ, ദൈവത്തെ കാണുന്നതിനു വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായ് മലം മുഴുവൻ ധൂമാവൃതമായി. ചൂളയിൽ നിന്നെന്ന പോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു. മല ശക്തമായി ഇളകി വിറച്ചു. അതായത് മേഘം, പുക, മഞ്ഞ് ഇതെല്ലാം സാന്നിധ്യമാണ്. നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണ്. ഇപ്പം ശില്പ പറഞ്ഞില്ലേ എനിക്ക് തണുക്കണ പോലെ തോന്നിയെന്ന്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൻ്റെ തണുവ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കാം. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. ചിലർക്ക് ഇങ്ങനെ സുഗന്ധം വന്നുകൊണ്ടിരിക്കാം, ചിലർക്ക് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം. ഇപ്പം ശില്പയുടെ തന്നെ സാക്ഷ്യത്തിൽ വേറൊരു സംഭവമുണ്ട്. അവളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കുരിശുരൂപം കുലുങ്ങും. ഭിത്തിയെ കിടന്ന കുരിശുരൂപം ഇങ്ങനെ വിറക്കും. അപ്പോൾ ശില്പ സന്നദ്ധം വിചാരിക്കും, കർത്താവേ പീഡനമാണല്ലേ എന്ന് ചോദിക്കും. പീഡനമാണല്ലേ ഇനി വരാൻ പോണത്, പീഡനം. അതെങ്ങനെ മെസ്സേജാണത്? ഇക്കാലത്തൊക്കെ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെന്നൊക്കെ പറഞ്ഞത് സൂക്ഷ്മജീവികളെന്ന് ഞാൻ പറയണത് ബാക്ടീരിയയും അമീബയും അല്ല, അധ്യാത്മത്തിൽ സൂക്ഷ്മതയുള്ളവർ. നീ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സുഭാഷിതം 5 പറയത്തില്ലേ, സൂക്ഷ്മതയുള്ളവനായിരിക്കണം.
അത് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു സൂക്ഷ്മത വേണം. അല്ലാതെ വന്ന പോലെ ഉടമ്പ് എടുക്കാൻ വന്ന ആ മൈൻഡ് സെറ്റില് വരരുത്. ഉടമ്പ് എടുത്തിട്ട് പോകുമ്പോൾ പിന്നെ ഏത് സമയത്തും ദൈവത്തെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ് സുഭാഷിത ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. അപ്പൊ സൂക്ഷ്മത ഉടമ്പടിയുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവമായിട്ടല്ലേ ഈക്വൽ പാർട്ണർ അനുസരിച്ചല്ലേ ഉടമ്പടി ചെയ്തിരിക്കുന്നത്? നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ നിബന്ധനകളെ പാലിച്ചുകൊള്ളാവുന്ന ഒപ്പിട്ടിരിക്കുകയാണ് അല്ലേ? അത് ഒന്നിവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പൻ, നിങ്ങളുടെ തരക്കാരല്ലാത്ത ഒരാളുമായിട്ട് നിങ്ങൾ ഈക്വൽ പാർട്ണറുമായിട്ട് നിങ്ങൾ ഒരു കരാറിൽ ഇറപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? പോക്കിത്തരം കാണിച്ചാൽ, പൊട്ടത്തരം കാണിച്ചാൽ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി ഉഴപ്പിട്ടുള്ള ആൾക്കാർ മൈൻഡ് ഇറ്റ്, ഇറ്റ് ഇസ് എ വെരി വെരി സീരിയസ് തിങ്. നിങ്ങളൊരു ദൈവമായിട്ട് നിങ്ങളൊരു ഈക്വൽ പാർട്ണറുമായിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ ഉടമ്പടി ചെയ്തി കരാർ ചെയ്തിരിക്കുകയാണ്. അപ്പോഴെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളോട് രണ്ടാഴ്ചയിലൊരിക്കൊക്കെ ഉപസാരിക്കണമെന്ന് കത്തോലിക്കയോട് പറയാൻ കാര്യം? ദേ മസ്റ്റ് ഡു ഇറ്റ് ബൈ നോ മീൻസ്. മറ്റുള്ളവരെന്ന് പറഞ്ഞ് കൈയും കെട്ടിരുന്നാൽ മതിയാ? അല്ല, അവർ മനസ്സാക്ഷിക്കൊപ്പിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിൽ നിരക്കുന്ന നീതിയുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പം ഇന്നലെ ഒരു കുട്ടിയും അമ്മയും കൂടി ഇവിടെ വന്ന്, അപ്പോൾ അവളുടെ പ്രശ്നം അവർ ഡൈവേഴ്സിലാണ്. അപ്പോൾ കുട്ടിയെ ഭർത്താവ് നാട്ടിൽ വിദേശത്തെ ജോലിയും കഴിഞ്ഞിട്ട് അയാൾ നാട്ടിൽ തിരിച്ചു വന്ന് കുട്ടിക്ക് കേസ് പറയാൻ വേണ്ടി പോയി എന്ന് ഇവൾ അറിഞ്ഞ്. അപ്പോൾ അയാൾ നാട്ടിൽ വരുന്നതുകൊണ്ട് കുട്ടിനെയും കൊണ്ട് ഇവൾക്ക് കാനഡയിലേക്ക് പായണം, അതിനുടമ്പടി ചെയ്തിരിക്കുകയും. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ചോദിച്ചേ, നീ അവിടുന്ന് വഴക്കിട്ട് പോകുന്നതാണ്, നിന്നെ തല്ലിയായി ഇടിച്ച കൊണ്ടുവന്ന് ആക്കിയതാണ്, അവൾ മിണ്ടണില്ല. അതാ മനസ്സിലായില്ലേ? അവൾ മിണ്ടണില്ല. നിന്നെ വഴക്കിടിച്ച് കൊണ്ടുവന്ന് ഭർത്താവ് ഉപദ്രവിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ ഇതാക്കിയതാണ്, അതാ നീ തന്നെത്താൻ പോകുന്നതാണ്, അവൾ മിണ്ടണില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലേ? അതാ പ്രശ്നം. ചില പെണ്ണുങ്ങൾക്ക് പ്രസവിച്ച് നാട്ടുകാരെ കാണിച്ചിട്ട് അവർക്ക് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാനഡയിൽ പോയാൽ മതി. ഇങ്ങനെയുള്ള ഇത്ര ഒത്തിരി കന്നുകാലികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇതൊന്നും ദൈവ നിശ്ചയമല്ല. നിങ്ങളെ വെളുക്കാൻ തേക്കണ പാണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് മര്യാദക്ക് ദൈവിക പദ്ധതി എന്താ മനസ്സിലാക്കി അതിനോട് യോജിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം. അനുതാപം പ്രസൻസിൻ്റെ ഈ സംഭവം അതാ. അല്ല, നിങ്ങളീ പറഞ്ഞ പോലെ നിങ്ങളെ കാണിക്കുന്ന കോപ്പറേറ്റീവ് തരങ്ങൾക്കെല്ലാം ദൈവം അവസാന പാടുമെന്നാണ് വിചാരിക്കണത്? നിങ്ങൾ കാണിക്കുന്ന ദൈവത്തിന് നിരക്കാത്ത ജീവിത രീതിക്ക് ദൈവം ആമയം പറയുമെന്നാണ് വിചാരിക്കണത്? അനുദപിക്കാതെ ദർ ഇസ് നോ അതർ ഓപ്ഷൻ. ശ്രുതിക്കണ്ട ഹല്ലേലൂയ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആഴമായ അനുതാപം നൽകണമേ. ആത്മാവിന്റെ വലിയ അനുതാപം എന്ന കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സമയം സമാഗതമാ സകലരും അനുദപി
വചനം കേൾക്കുമ്പോൾ ദൈവസ്നേഹം ഫീൽ ചെയ്യുകയും കർത്താവ് ഇത് ചെയ്ത് തരണേ എന്നല്ല പറയേണ്ടത്, കർത്താവ് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കേണ്ടത്. സിറ്റുവേഷൻ ഇസ് ദിസ്, ഇതാണ് സിറ്റുവേഷൻ. കർത്താവ് ഇത് എനിക്ക് ചെയ്ത് തരണമേ എന്നല്ല പറയേണ്ടത്, കർത്താവ് ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. പട്ടാളക്കാരൻ വന്ന് ചോദിക്കണില്ലേ യോഹന്നാൻ മാന്താനോട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അണ്ടാ യോഹന്നാൻ്റെ ദൈവവചനം കേട്ടപ്പോൾ, സ്നാപകൻ്റെ ദൈവവചനം കേട്ടപ്പോൾ പട്ടാളക്കാർ വന്ന് ചോദിക്കണത് എന്താണ്? ഞങ്ങൾ പട്ടാളക്കാർ പോരൂ വന്ന് ചോദിക്കുകയാണ് എന്താണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ പറയണത്? നിങ്ങളെ ശമ്പളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം, കിമ്പളമായിട്ട് മറ്റുള്ളവരെ കഴുത്തേ കയറി കഴുത്തിന് പിടിച്ച് കാശുണ്ടാക്കരുത്. ആ അതാണ് സംഭവം. സുവിശേഷം 3-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു, നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു, അവരും അവനോട് ചോദിച്ചു, ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. കൂടുതൽ ആരോട് ഈടാക്കരുത്? ചുങ്കക്കാരോടാണ് പറഞ്ഞത്, പക്ഷെ അതിൻ്റെ തേതിൽ എഴുതിയിരിക്കണത് എന്താണ്? കൂടുതൽ ആരോടും ഈടാക്കരുത്. ഒന്ന് പറഞ്ഞേ, കൂടുതൽ ആരോടും ഈടാക്കരുത്. ഒന്നുകൂടി പറഞ്ഞേ, ആരോടും ഒന്നുള്ള സ്ഥലത്ത് എന്തെല്ലാം വരാം? ആരോടാകാം? അപ്പനോടാകാം. കൂടുതൽ ഈടാക്കരുതെന്ന് മനസ്സിലായില്ലേ? കൂടുതൽ ആരോടും? അമ്മയോടാകാം, ഭാര്യയോടാകാം. ഭാര്യയാണെന്ന് കെട്ടിപ്പോയത് കൊണ്ട് കൂടുതൽ ഈടാക്കരുത്. അതാണല്ല പ്രശ്നം. കെട്ടിപ്പോയെന്ന് ഒറ്റ കാര്യം കൊണ്ട് കൂടുതൽ ഈടാക്കുക എന്നല്ല വിഷി. ഈ സ്ത്രീധന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകണതിനല്ലേ? കൂടുതൽ ഈടാക്കാൻ വേണ്ടിയല്ലേ? കൂടുതൽ ഈടാക്കാൻ വേണ്ടിയല്ലേ? അമ്മായി നമുക്ക് പൊതുതാകണില്ലല്ല മരുമകൾ കൊണ്ടുവന്നത്. കൂടുതൽ ഈടാക്കാൻ വേണ്ടി, അത് പിടിച്ച് പിടിച്ച് പറിച്ച് സ്വന്തം മകൾക്ക് കൊടുക്കാൻ വേണ്ടി എപ്പോഴും മരുമക മകനെ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ബൈബിൾ എന്താ പറയണത്? കൂടുതൽ ഈടാക്കരുത്. ഒന്നു പറഞ്ഞേ, കൂടുതൽ ഈടാക്കരുത്. ടേക്ക് ദ ബേഡ് ഓഫ് ഗോഡ്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേദനം കൊണ്ട് തൃപ്തിപ്പെടണം. വേദനം കൊണ്ട് തൃപ്തിപ്പെടണം. വേദനം കൊണ്ട് തൃപ്തിപ്പെടാത്തവൻ പിന്നെ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടുത്തില്ല. ഇപ്പം ഈ എന്തിന് ഇത്രയും ഈ കേരളം ഇത്രയും കടക്കിണി വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ശമ്പളം വർദ്ധിപ്പിച്ചത് തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ആദ്യം കയറിയപ്പോൾ തന്നെ ഹൈക്ക്, ശമ്പളത്തിൻ്റെ ഹൈക്ക്, അതായത് 10 കൊല്ലം കൊണ്ട് വർദ്ധിപ്പിക്കേണ്ട, 5 കൊല്ലം കൊണ്ട് വർദ്ധിപ്പിക്കേണ്ട സംഭവം പിണറായി 5 ദിവസം കൊണ്ട് വർദ്ധിപ്പിച്ചു. എന്താണ്? ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ നിർത്താൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പം എന്നാ പറ്റിയിരിക്കുകയാണ്? ഓണം കാണാൻ പറ്റും, ഓണമെണ്ണം കാണാൻ പോലും ഇല്ലാതെ, വിൽക്കാൻ കാണാനില്ലാത്ത അവസ്ഥയായില്ലേ? കൂടുതൽ ഈടാക്കിയ സംഭവമാണ്, ജനങ്ങളിലേക്ക് നിന്ന് കൂടുതൽ ഈടാക്കി. കെ സി ബിയുടെ ആ വാഴ മുഴുവനും കെ സി ബി കാരൻ വന്ന് വെട്ടിക്കളഞ്ഞില്ലേ? പൂവാറ്റുപുഴ സഹിക്കാൻ പറ്റുമോ? നമ്മൾ കർഷകന് അനുകൂലമാണെന്നാണ് നമ്മൾ ജീവിക്കുക. ഈ കൃഷി പോലും എന്ത്, ഇതിനെന്തിനു വേണ്ടിയാണ്? ഈ കറണ്ട് പോലും എന്തിനാണ്? തമിഴ്നാട്ടിലൊക്കെ കർഷകന് വേണ്ടിയാണ് കറണ്ട്. അവൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളു. ഇപ്പം അതായത് നമ്മൾ കൃഷിക്കാരെ
അവൻ്റെ ജീവിതം ഒരു പരുവത്തിലാക്കി, വിദ്യാഭ്യാസം ഒരു പരുവത്തിലാക്കി, പിള്ളേരെല്ലാം പാലായനമല്ലേ, അത് നിൽക്കണില്ലല്ല, നിൽക്കാൻ നിന്നിട്ട് കാര്യമില്ലാത്ത കൊണ്ടാണ്. നിന്നിട്ട് പുറംവാതിലൊക്കെ നിയമനമൊക്കെ വരുമ്പോൾ പിന്നെ ഇങ്ങനെ നമുക്ക് പഠിച്ച് ജോലി കിട്ടണ എങ്ങനെയാണ്? വിശ്വാസം പോയി ജനങ്ങളുടെ, ജനങ്ങളുടെ വിശ്വാസം പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കൂടുതൽ ഈടാക്കൽ ഒരു അനീതിയാണ്, ശരിക്കും അനീതിയാണ്. ഇപ്പോൾ മണിപ്പൂർ സിംഗപ്പൂരാക്കാൻ വേണ്ടി അവിടുത്തെ പാവപ്പെട്ടവനെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിയൊഴിപ്പിച്ചില്ലേ, കൊന്ന് കുടിയൊഴിപ്പിക്കുക, കൊന്ന് കുടിയൊഴിപ്പിക്കുകയും കൂടുതൽ ഈടാക്കുകയാണ്. ഇതൊക്കെ എല്ലാം തിരിച്ചടി വരും, ഒരിക്കലും സംശയമില്ല. നമ്മുടെ കയ്യിൽ പട്ടാളമുണ്ട്, തോക്കുണ്ട്, രാജ്യമുണ്ട്, ഭരണമുണ്ട്, അതൊക്കെ ഒരു കഥയുമില്ല. ഇതൊക്കെ ഒരു ടൈം കഴിയുമ്പോൾ ഇങ്ങനെ മാറണം കാണാം. പലതരത്തിലും ജീവിതവും മാറും, ലോകവും മാറും. ദൈവത്തെ മറന്ന് അധികാരികളായാലും ശരി, ഏറ്റവും താഴെയുള്ള അച്ഛനെ ഞങ്ങളെപ്പോലെയുള്ള അച്ഛന്മാരായാലും ശരി, ആരായാലും ശരി, ആൾക്കാരായാലും ശരി, ഈ കൂടുതൽ ഈടാക്കരുത് എന്നുള്ളത് ഒരു ദൈവികമായ നിയമമാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ എങ്കിലും ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ നിറക്കും. എന്താ കാര്യം എന്നറിയാം മക്കളെ? ഞാനൊരു കാര്യം പച്ചക്ക് നിങ്ങൾ പറയാം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ തന്നെ മസിൽ പവർ കൊണ്ടും മണി പവർ കൊണ്ടും നിലനിൽക്കാൻ വേണ്ടി ആക്രാന്തം കാണിക്കുന്നത്. ആക്രാന്തം കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പട്ടിപ്പലിശക്കാരില്ലേ, കൂടുതൽ ഈടാക്കുകയല്ലേ, പലിശ എന്നേ കിട്ടി, മുതൽ എന്നേ കിട്ടിയത്, ഓരോ പലിശക്കാരും നോക്കിയാൽ മതി. ഇനി നമ്മൾ വലിയ എന്ത് ജനകീയ സംഘമാണ് എന്നൊക്കെ പറയുന്ന സഹകരണ സംഘങ്ങൾ പോലും നോക്കിയുള്ള അവസ്ഥ എന്താണ്? അവിടെ പലിശ എന്നേ കിട്ടി, അവർക്ക് കൊടുക്കാൻ പോലെ, അവിടെ പലിശ എന്നേ, അവരുടെ മുതൽ എന്നേ പലിശയായിട്ട് കിട്ടി. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അവരുടെ സ്ഥലം, വീടിരിപ്പ് സ്ഥലം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത്? അത് കൂടുതൽ ഈടാക്കലല്ലേ ശരിക്കും പറഞ്ഞാൽ? അപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങളുടെ മേലെ ഉടമ്പടി എടുക്കുന്നവരെ എന്തിനാണ് അച്ഛൻ നിങ്ങളോട് നിഷ്കർഷിക്കുന്നത്? നിങ്ങൾക്കിതൊക്കെ കുറച്ച് പാടാണെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? ഉടമ്പടിയുടെ ഒരു അൾട്ടിമേറ്റ് എയിമുണ്ട്. ഉടമ്പടി അൾട്ടിമേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി പുറത്തുള്ളൊരു സൊല്യൂഷൻ അല്ല അന്വേഷിക്കുന്നത്, അകത്തുള്ള സൊല്യൂഷനാണ്. നിങ്ങളെ പുറത്തുള്ള സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വസ്തു അടിസ്ഥിതമായ ഒരു സൊല്യൂഷനാണ് പുറത്തുള്ള സൊല്യൂഷൻ. ഉടമ്പടിയിൽ വരുന്നത് പുറത്തുള്ള സൊല്യൂഷൻ അല്ല, എക്സ്റ്റേണൽ സൊല്യൂഷൻ അല്ല, ഇൻറ്റേണൽ സൊല്യൂഷനാണ്. എന്താ അങ്ങനെ പറയണത്? ഇത് വെരി സീരിയസ് തിങ്. ഉടമ്പടി ഒരു ബാഹ്യമായ പരിഹാരം അല്ല ലക്ഷ്യം വെക്കുന്നത്, ആന്തരിക പരിഹാരമാണ്. ഈ ആന്തരിക പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണത്തിന് അപ്പോസ്തലന്മാർ ഇപ്പം 11:21 ആരെടുത്തെ? വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, ലഭിക്കും. എന്തായി അവൻ പറഞ്ഞു? സൊല്യൂഷനാണ്, ഒരു സൊല്യൂഷനാണ്. അവൻ എന്താ പറഞ്ഞത്? പറഞ്ഞു, പറഞ്ഞേ. വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക ഒരു സൊല്യൂഷൻ അല്ലേ, പുറത്തുള്ള സൊല്യൂഷനാണ്. വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനാണ്, ഒരു പരിഹാരമാണ്. എന്തിൻ്റെ? പുറത്തുള്ള പരിഹാരമാണ്. പക്ഷേ പുറത്തുള്ള പരിഹാരം അല്ലെന്ന് അവനെ അറിയാം, പുറത്തുള്ള ഈ പരിഹാരം പരിഹാരമല്ല എന്നറിയാം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, വള്ളത്തിൻ്റെ വലതുവശത്ത് വല ഇറക്കുമ്പോഴേ അവിടെയുള്ള മത്സ്യങ്ങൾ അവിടെ വള്ളത്തെ കിട്ടുന്നതല്ല അവിടുത്തെ ലക്ഷ്യം. അതിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പം അതിനെ മനസ്സിലാക്കണമെങ്കിൽ 21:5 വായിക്കണം. യോഹന്നാൻ 21:5 വായിച്ച് ശ്രദ്ധിക്കട്ടെ. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? എന്താ പ്രശ്നം, മീൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അർത്ഥം മീൻ വല്ലതും ഉണ്ടോ എന്നാണ്. ഇവിടുത്തെ അർത്ഥം എന്താണ്? ഒരു അപ്പനും അമ്മയോടും പറയുകയാണ്, മൂന്ന് പെമ്മക്കളുണ്ട്,
മൂത്തവനെ കെട്ടിക്കാൻ കാശുണ്ടോ? അതാണ് ചോദ്യം. അത് ചോദ്യമാണ്. ബൈബിളിലേക്ക് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ കാലത്തേക്കും എഴുതിയിരിക്കണമല്ലേ. എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യൻ്റെയും വിഷയമാണ് അഭിസംബോധന ചെയ്യണത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങൾ ഓഫർ ലെറ്റർ വന്ന് ബിസാക്ക് നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതാ പ്രശ്നം. അപ്പോൾ നിങ്ങളെന്താ പറയണത്? വീടിരിപ്പ് സ്ഥലമുണ്ടെന്നാ പറയണത്. അതിനെത്ര ഓഹരിയുണ്ട്? അതിന് മൂന്നാല് ഓഹരിയുണ്ട്. അതെല്ലാം എങ്ങനെ വിറ്റിട്ട് എങ്ങനെ ഇവർക്ക് കൊടുക്കണം, ഒരാൾക്ക് കൊടുക്കണത്? അപ്പനും അമ്മയും കുഴങ്ങുകയേ. വീടിരിപ്പ് സ്ഥലം വിൽക്കാവുന്നതാണ് അപ്പനും അമ്മയോടും മൂത്ത മോൾ പറയണത്, കാനഡയിൽ പോകാൻ. ഞാൻ പോയാൽ എല്ലാവരും രക്ഷപ്പെടുത്താവുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ മൂത്ത മകൾ വീടിരിപ്പ് സ്ഥലം വിൽക്കാവുന്ന ഇളയ മക്കൾ ഉള്ളപ്പോൾ പറയാത്തത്? അവർക്കറിയാം ഇളയ മക്കൾ മിക്കവാറും ഇവിടെ തലമുടിയും പറിച്ചുകൊണ്ട് പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി ഉടമ്പടി, നിങ്ങൾക്ക് വേണ്ടി വീട് സ്ഥലം വിറ്റ് നിങ്ങളെ കാനഡയിൽ വിട്ടാൽ നിങ്ങൾ അവിടെ പോയി ജോലി കെട്ടിയിരിക്കുമ്പോൾ അവരെ ഇവരെയൊക്കെ കണ്ണടച്ച് കൈയും കണ്ണും കൈയും കാണിച്ച് നിങ്ങൾ കണ്ടവരുടെ പുറകെ പോകുക കഴിഞ്ഞാൽ വീട് സ്ഥലം ഞങ്ങൾ ബാങ്കുകാരെ കൊണ്ട് ജപ്റ്റ് ചെയ്താൽ ഞങ്ങൾ ആ അടുത്ത് എവിടെ പോയി കിടക്കും, വഴി ആധാരമാകത്തില്ലേ എന്ന് ചോദിക്കാൻ അവിടെ ഇളയത്തെങ്ങൾ ഇല്ലാത്ത സമയത്ത് മാത്രമേ ഇവിടെ ചോദിക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. ദാറ്റ് മീൻസ് എവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ട്, പക്ഷേ അതെന്ന് വെച്ചാൽ പരുവക്കേടുണ്ട്. അതാണ് ആ പരുവക്കേടുള്ള ആണ് ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത്. നിങ്ങൾ എന്നെ മനസ്സിലാക്കണം. ഞാൻ പറയണം ശുദ്ധമായ കർത്താവിൻ്റെ വചനം മാത്രമാണ്, ജീവിത ബന്ധിയാണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളിങ്ങനെ ഒളിച്ചും പാത്തും രഹസ്യത്തിനും അടുക്കളയിലുമൊക്കെ അമ്മയോട് വീട് വിൽക്കാം, സ്ഥലം വിൽക്കാൻ അപ്പനോട് പറയുന്നൊക്കെ പറയുമ്പോഴേ അതിന് മുമ്പ് ദൈവത്തോടൊന്ന് പറയണം. നിങ്ങൾ ദൈവത്തോടൊന്ന് പറയണം. എന്താ കാര്യം? ദൈവത്തോട് എന്താ പറയേണ്ടത്? അപ്പോസ്തലന്മാരെന്താ പറഞ്ഞത്? കർത്താവ് പരുവെല്ലാം ഉണ്ടോന്നാ ചോദിച്ചത് അല്ലേ? മക്കളെ മീൻ വല്ലതും ഉണ്ടോ? പരുന്ന് 21:5 ചോദിക്കണത്. അപ്പോൾ അത് അപ്പോസ്തലന്മാരായാലും എന്താ പറയണത്? അപ്പോസ്തലന്മാർ പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ് ഇതേ സിറ്റുവേഷൻ ലൂക്ക പറയുന്നുണ്ട്. സുവിശേഷം 5:5 തിരുവചനങ്ങൾ. ശിമയോൻ പറഞ്ഞു, ഗുരു ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഈ വലയത്തിന്റെ ഒരു ഘടന കണ്ടില്ലേ? എന്താ പ്രശ്നം? നിവർത്തിയില്ല, പരുവക്കേടില്ല. ഇത് 21:6 എന്താ ചോദിക്കണത്? മക്കളെ മീൻ വല്ലതും ഉണ്ടോ എന്നാണ്. ആ ചോദ്യം ഈശോ നേരത്തെയും ചോദിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ആഴകളിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞ സാഹചര്യത്തിൽ കർത്താവ് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എന്തെങ്കിലും പരുവം ഉണ്ടോ? അപ്പോൾ പത്രോസ് പറയും, അനുഭവം കൊണ്ട് ഒരു പരുവും ഇല്ല. എന്താ കാര്യം? രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചതാണ്, രാത്രി മുഴുവനും അധ്വാനിച്ചതാണ്, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് നമ്മളുടെ കഴിവ് കൊണ്ട് ബുദ്ധി, ആലോചന, സ്വാധീനം, ബന്ധം എല്ലാം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ചെയ്തു, പക്ഷെ നിവർത്തിയില്ല. അതല്ലേ ആൾക്കാരുടെ അവസ്ഥ? നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ കൊക്കിൽ ഒതുങ്ങാത്ത വിഷയമാണെന്ന് നീ പറയണത്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇനി രാത്രി മുഴുവൻ അധ്വാനിക്കേണ്ട കാര്യം എന്താണ്? ഓട്ടം ഓറ്റിയടിക്കണം, അവരെ ഓറ്റിയടിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് ഓരോ സ്ഥലത്തും പോയി ഓവർ ടൈം വർക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ മടിയായിട്ട് അവസാനം ഒന്നിനും പോകാതെ നിങ്ങൾ വെള്ളവും അടിച്ച് അല്ലെങ്കിൽ സ്റ്റാമ്പൊക്കെ നാക്കലൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ആൾക്കാരെന്താണ് മയങ്ങിക്കിടക്കണത്? ചെറിയ മയങ്ങിക്കിടക്കുകയല്ലേ, നാക്കലൊക്കെ ഒട്ടിച്ചുകൊണ്ട്. അഫ്ഗാനിസ്ഥാനിലൊക്കെ എന്താ സംഭവിക്കുന്നത്? പട്ടിണിയാണ്. അതുകൊണ്ട് പട്ടിണിയുടെ വിശപ്പറിയായിരിക്കാൻ വേണ്ടി കറുപ്പ് കുഞ്ഞുങ്ങളുടെ വായി കുത്തി കയറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ കണ്ടതാണ് എൻ്റെ. അപ്പോൾ ഓരോ സിറ്റുവേഷൻസ് കണ്ടേ, റൈസ് ചെയ്തിരിക്കണം സിറ്റുവേഷൻസ്. അതൊക്കെ നോക്കുമ്പോൾ ഈ രാജ്യം എത്രയോ മഹത്തരമായ ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതേസമയം തന്നെ രാജ്യമായാലും നമ്മുടെ സംസ്ഥാനമായാലും അതിൻ്റെ അധികാരികളുടെ കൂടെ നിൽക്കണേ എന്തിനാണ് കാര്യം? അവരെ തിരുത്തും നമ്മൾ, പക്ഷേ എന്നാലും അവരോട് സപ്പോർട്ട് ചെയ്യും. കാര്യം അവരെയാണ് അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ബുദ്ധിയും ബോധവും ഉണ്ടായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശാശ്വതവും ക്ഷേമകരവുമായ നടപടികൾ സ്വീകരിക്കാനും അവർ സ്വീകരിക്കുന്ന കാര്യങ്ങൾ വിജയിക്കാനും
അവർക്ക് ചിലപ്പോൾ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവണമെന്നൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ഉള്ളിൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ട് ഇതൊന്നും മറക്കാൻ ഇവിടെ ചെയ്യത്തില്ല. ആശയപരമായൊരു വിശ്വാസമുണ്ട്, ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് കഥയൊന്നുമില്ല. ദൈവം വിശ്വസിച്ച് നിങ്ങളുടെ വിശ്വാസത്തിലല്ല ദൈവം നിലനിൽക്കുന്നത്. പിന്നെന്താ കാര്യം, അതിന് ആത്മാർത്ഥമായി ആ വിശ്വാസത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യാൻ കഴിവുള്ളവൻ്റെ ആസ്തിയാണ് ആധ്യാത്മിക ആസ്തി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ആശയപരമായ കേവല വിശ്വാസമല്ല, ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തില് കറയില്ലാത്ത ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ തിരുസന്നിധിയിലെ വിശ്വസ്ത തെളിയിച്ചുകൊണ്ട് ദൈവത്തെ ജീവിത പ്രശ്നങ്ങളിലെ ഇടപെടുത്താനുള്ള കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, നമ്മുടെ ഈ ഉടമ്പടിയുടെ വിഷയമെന്ന് പറയണത് ശരിക്കും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും, കേൾക്കുമ്പോൾ മനസ്സിലാകും. പ്രസൻസ് ആണ് കേട്ടോ, പ്രസൻസ്. ക്ലയോഫാസ് ഈ പ്രസൻസിൽ നിന്ന് പോരുകയാണ്, കാൽവരിയിൽ നിന്ന് പോരുകയാണ്, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പോരുകയാണ്. പോന്നിട്ട് എന്ത് കാര്യം, അവൻ്റെ മനസ്സ് ദുഃഖമാണ്. 16:24 ലൂക്കായുടെ സുവിശേഷം 24:16-17 തിരുവചനങ്ങൾ. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. എന്നാൽ അവനെ, അതായത് കൂടെ നടക്കുന്ന ഈശോയെ, അവനെ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. പ്രസൻസ് ഉണ്ട്, പക്ഷെ നമ്മുടെ കണ്ണും മൂടപ്പെട്ടിരിക്കുകയാണ്. കണ്ണും മൂടപ്പെടാൻ കഴിയുന്ന ദുഃഖങ്ങൾ കൊണ്ട് കണ്ണും മൂടപ്പെടാം. ഇതൊക്കെ നമ്മുടെ കർത്താവിന് കൂടെ ഉണ്ട്, പക്ഷെ കാണാൻ പാടില്ല, കണ്ണും മൂടപ്പെട്ടിരിക്കുകയാണ്. ലൂക്കായ 24:17 അവർ മ്ലാനവദനരായിരുന്നു. അതാണ് മ്ലാനവദനരായിരുന്നു. മ്ലാനവദനരായി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ തന്നെ പ്രതിമുഖ ആൾക്കാരും മ്ലാനവദനല്ലേ. മ്ലാനവദനായി കഴിഞ്ഞാൽ കണ്ണും ഉടപ്പെടാൻ പറ്റും, തിരിച്ചറിയാൻ പാടാണ് കർത്താവിനെ. അപ്പം ആദ്യം തന്നെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഈ മ്ലാനവദനം മാറ്റാൻ നോക്കണം. നിങ്ങളെന്താണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞു ആ മറ്റേ സാധാ മ്ലാനവദനായിട്ട് തന്നെ ആൾക്കാർ പോകും, അവർ ഉടമ്പടി എടുത്തിട്ടില്ല. ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഓക്കെ, നിങ്ങൾ മ്ലാനവദനായിരുന്നോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ ചില ആൾക്കാർ എന്ത് ആശ്വാസത്തോടെയാണ് പോണത്, എന്താണ്, ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു, ഇനി പ്രശ്നമില്ല, ഇനി അമ്മ നോക്കിക്കൊള്ളൂ. ചില കണ്ടാമൃഗങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് മ്ലാനവദനായി പോകും. ദാറ്റ് മീൻസ് അവർ കൃപാസനത്തിൽ സ്ഥലം നശിപ്പിക്കാൻ വന്നിട്ടുള്ള പേപ്പട്ടികളാണ്. ഒരു കഥയുമില്ല, വെറുതെ വായി നോക്കികള്. എന്തിനു വന്നു നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നിങ്ങൾ എന്തിനു മ്ലാനവദനായി പോകുന്നു? അത് കാരണം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ലെന്ന് അർത്ഥം. നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ലല്ല,
നിങ്ങൾ ഏതാണ്ട് അപേക്ഷ കത്ത് കൊണ്ട് അവരുടെ ഒക്കെ എഴുതിയിട്ടിട്ട് പോവല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പട്ടിമുള്ളിയും മോത പോലിരിക്കേണ്ട കാര്യം. അതാ നിങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ചിട്ടില്ല. ദൈവത്തെ ഏൽപ്പിച്ചിട്ടുള്ളവൻ സന്തോഷമായിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. അതാണ് പ്രശ്നം. ദൈവത്തെ ഏൽപ്പിച്ച് നിങ്ങൾ ആത്മവിശ്വാസം ചെയ്യണം. ശരിക്കും നിങ്ങൾ ഉടമ്പടി എടുത്തോ? അതാ അവിടെ ഏതാണ്ടൊക്കെ ക്ലാസ് കേട്ട്, ക്ലാസ്സെല്ലാം കേട്ടെത്തി ഇവിടെ വന്ന് കന്യാസിനോട് ചോദിക്കും ആ ഉടമ്പടി തൈലം എന്താണ് ചെയ്യേണ്ടത്. എന്നോടാണ് ചോദിച്ചത്, ഞാൻ പറഞ്ഞു മകളെ മുതുകത്ത് പെട്ടിക്കൊണ്ട് കുളിക്കാൻ പോകുന്ന നടക്കുക. അല്ല പിന്നെന്ത് ചെയ്യാനാ? ഉടമ്പടി ക്ലാസ് എല്ലാം കഴിഞ്ഞ് വെച്ചാൽ വന്ന് കന്യാസിനോട് ചോദിക്കുകയാണ് ആ ഉടമ്പടി തൈലം എന്താണ് ചെയ്യേണ്ടത്. മൊത്തം കോരി തലക്ക് വെച്ച് തളം വെച്ചോണ്ട് ചെമ്പരത്തി വെച്ചോണ്ട് തെക്ക് വടക്ക് നടക്കു നീ, ബുദ്ധിയും ബോധമില്ലാത്ത ക്ലാസ് കേട്ടില്ല. അവിടെ പോയിരുന്ന് ഉറങ്ങുകയിരുന്ന് അതാണ് പ്രശ്നം. നിങ്ങൾക്കറിയാമല്ലോ, ഇനിയെങ്കിലും നിങ്ങളെ അഭ്യാസം നിർത്തണം. കാര്യം കഴിഞ്ഞാൽ പതിനായിരങ്ങളെ ലക്ഷങ്ങൾ ഉടമ്പടി എടുത്ത് അനുഭവം പ്രാപിച്ചവർ ലോകത്തിലുണ്ടിപ്പോൾ. ഞങ്ങൾക്ക് ആദ്യം ഇത് അമ്മ തരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇതൊക്കെ തെളിയിക്കാനെന്താ മാർഗമെന്ന്. ഇപ്പോഴെന്താ എല്ലാ ദിവസവും തെളിവല്ലേ? വഴിയെ പോണവർ പോലും ഉടമ്പടി എടുത്തിട്ട് വലിയ വായിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ കാണുമ്പോൾ നമ്മൾ ഞെട്ട് ഗണിച്ചിരിക്കാം. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വിറച്ചാണ് ഞാൻ നിൽക്കണത് കൃപാസനത്തിൽ. എന്താ എന്നുവെച്ചാൽ എത്ര മനുഷ്യരാണ് സീറോയിലെ തളർന്ന് തീർന്ന് വന്ന് എല്ലാവരും എഴുതി തള്ളിയ മനുഷ്യർ കർത്താവിൻ്റെ ഇന്ന് ആശ്വാസവും സൗഖ്യവും ശക്തിയും പ്രാപിച്ച് സർവോപരി ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാപിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷിയായി നിൽക്കണത്. ഇപ്പം ഇവളെ ഞാൻ ശില്പയെക്കുറിച്ച് തോന്നുന്നില്ലേ, ശില്പ എന്താ പറഞ്ഞത്? അപ്പോൾ കർത്താവേ ഇനിയും എനിക്ക് പീഡാസകരമാണോ അല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താ ഇവളെ ഇവളെന്താണ് അതുകൊണ്ട് ഇപ്പോൾ പീഡാസകരമാണെന്ന് പറഞ്ഞിട്ട് ആനവദനായിട്ട് നടക്കാത്തത്? അവളെ ഉടമ്പടി കൃത്യമായിട്ട് നടക്കണത്. നമ്മളാ അവൾക്ക് പീഡാസകരണം കുരിശുരൂപം കുലുങ്ങിയേ അവളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ കുരിശുരൂപം കുലുങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാ ഉള്ളിൽ നിന്ന് അവളോട് പറഞ്ഞു പീഡാസകനാണ് മഴ വരുന്നത്, നീ പ്രാർത്ഥിച്ചത് വിഷയം വേറെയാണെങ്കിലും വരണത് പീഡാസകനമാണെന്ന് പറഞ്ഞ്. പീഡാസകനാകുന്നപ്പോൾ നമ്മുടെ ഉടമ്പടിക്കുന്ന പീഡാസകനം മാറാനല്ലേ. പക്ഷേ പീഡാസകൻ പക്ഷേ അവൾക്ക് എന്നാ പറ്റി? അവൾക്ക് ഈ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടേ. അത് കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ധൈര്യമാണ്. പീഡാസകനമായാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ അതിനെ കാണാൻ വേണ്ടി ഞാൻ സമയം കുറച്ചിട്ടുണ്ട്. എന്താ പറയണേ, അത്രയും ധൈര്യമാണ് അവൾക്ക്. എന്നെ സംബന്ധിച്ചു അവൾ അത്രയും നാൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്പോൺസർ കാര്യം മാറി. അതാണ് സംഭവം. പിറ്റേ ഈ കുരിശുരൂപം കുലുങ്ങി കഴിഞ്ഞ് അവൾ ഇത്രയും നാൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യാൻ വേണ്ടി പോകാതിന് വേണ്ടി പൈസ കൊടുക്കാവുന്ന സ്പോൺസർ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇതിനേക്കാൾ വലിയ പീഡാസന അവൾക്ക് എന്നാ ഉണ്ട്? തീർന്നു. പക്ഷെ അതേസമയത്ത് എന്തറിയാവാ, നിങ്ങൾ ഓർക്കണം, നിങ്ങളെ ഒരു ഒന്നുറങ്ങിയാൽ നേരം വിളിക്കത്തില്ലെന്ന് ഞാൻ എപ്പോഴും പറയും. ഒന്ന് കുലുങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു പീഡാസകന് ഉടമ്പടി വന്നെന്നും പറഞ്ഞുകൊണ്ട് ചില ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആൾക്കാർ ഉടമ്പടി തളർത്തിക്കളയും. അത് മണ്ടത്തരവാ. കാര്യം എന്ന് വെച്ചാൽ ദൈവം ആരെയും കണ്ടുകൊണ്ടല്ല നിന്നെ സൃഷ്ടിച്ചതെന്ന് കർത്താവ് മുഖത്ത് നോക്കി നേരിട്ട് പറയാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം ചെയ്തിരിക്കുന്നത്. അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾക്കറിയാവോ ഞാൻ പറയണത്? നിങ്ങളെ നമ്മളെ കണ്ടത് സ്വന്തം അപ്പനെ പോലും കണ്ടുകൊണ്ടല്ല നിന്നെ സൃഷ്ടിച്ചതെന്ന് നിന്നോട് മുഖത്ത് നോക്കി പറയാൻ വേണ്ടിയാണ് അവൻ മനുഷ്യാവതാരം ചെയ്തിരിക്കുന്നത്. അതാണ് അവൻ്റെ സ്നേഹം. കൈയിട്ടിച്ച് കർത്താവിനോട് അല്ലി. ഇത്ര നല്ല ദൈവത്തോടു ചെയ്തും നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ കാഴ്ച. അപ്പൊ എന്തെങ്കിലും തരത്തിലൊരു തകർച്ച ഇടക്കാലത്തിലുണ്ടായാൽ എൻ്റെ മക്കൾ അതിനെ അതിജീവിക്കണം. അപ്പം തന്നെ നിങ്ങൾ ഉടമ്പടി നിർത്തി പരസഹായവും നിർത്തി
സുവിശേഷ പേരെ നിർത്തി ചുരുണ്ട് കൂടി മുമ്പത്തൊക്കെ കഷ്ടപ്പെട്ട് മാറരുത്. അതായത് ഒരു അപ്ഡേഷൻ മുമ്പ്, ഒരു ഉടമ്പടിയിൽ ഒരു അപ്ഡേഷൻ വരുന്ന മുമ്പ് ഒരു വിഡ്രോവൽ ഉണ്ടാകും. എല്ലാവർക്കും അനുഭവിക്കുന്ന സത്യമാണ്. ഉടമ്പടിയിൽ ഒരു മേൽഗതി മുന്നേറ്റം ഉണ്ടാകുന്ന മുമ്പ് തന്നെ ഒരു പിൻവലിയലുണ്ടാവും, ഒരു മുന്നേറ്റം. അവർക്കതാ സംഭവിക്കണം. സ്വന്തം സ്പോൺസർ രാജിവെച്ച് പോയി, ഇട്ടും പോയി, പിന്നെ അവർക്കൊരു ഗതിയുമില്ല, പരഗതിയുമില്ല. പക്ഷേ അവൾ വിട്ടുകൊടുത്തില്ല, അവൾ കർത്താവിൻ്റെ കൂടെ നിന്നു. അതാദ്യം തന്നെ തണുപ്പടിപ്പിച്ച് നമുക്ക് മനസ്സിലായി കർത്താവിൻ്റെ കാര്യത്തിൽ കുറച്ച് ഞാൻ കുറച്ചുകൂടി ദൈവികമായ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വിജിലൻ്റ് ആകണമെന്ന് നമുക്ക് മനസ്സിലായി. അവൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കുരിശുരൂപം കുരുങ്ങിയപ്പോഴും പീഡനമാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി കൊടുത്തപ്പോഴും ഒരാഴ്ച കഴിഞ്ഞ് ആ പീഡനം നേരിട്ട് വന്നിട്ട് സ്പോൺസർ കൈയൊഴിഞ്ഞപ്പോഴും അവൾ കർത്താവിനെ കൈയൊഴിയാതെ നിൽക്കുകയാണ്. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ അതിന് മുമ്പ് ഉണ്ടാകുന്ന സ്റ്റേജാണ് ഈ കണ്ണുമൂടക്കെട്ടപ്പെട്ട അവസ്ഥ. ഇപ്പോൾ സ്പോൺസർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മ്ലാനവധനായി എമ്മാവസര ശിഷ്യന്മാരെ പോലെ കണ്ണ് മൂടപ്പെട്ട പോലെ അവസ്ഥ വരേണ്ടതാണ്. പക്ഷേ അവളുടെ കണ്ണ് മൂടപ്പെടുന്നില്ല. കാര്യം എന്താണ്? അവൾക്ക് കർത്താവ് വിശ്വാസമുണ്ട്. അത് കാരണം കർത്താവ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ അറിയാം. അതുപോലെ തന്നെ ഒരു സ്പോൺസറുമില്ലാതെ കർത്താവ് അവൾക്ക് ഒരു അക്കൗണ്ട് കാണിച്ചു കൊടുത്തു, ഒരു സ്പോൺസറുമില്ലാതെ. പിന്നെ അവൾ അതിൻ്റെ പിടിച്ച് 5 പൈസ കൊടുക്കണ്ട, പുതിയ വഴി കാണിക്കുകയാണ്. നമ്മളിപ്പോൾ സ്വന്തം സ്വഭാവം കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പണി മേടിച്ചു തരാം. അത് ശില്പയുടെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. ഇതെങ്ങനെ ഗ്രോത്ത് ചെയ്യണം നോക്കണം. ഇതെങ്ങനെ ഗ്രോത്ത്, അതായത് ദൈവം നേരിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴാണ് മറ്റതെല്ലാം തല്ലിക്കെടുത്തി കളയണത്. പറഞ്ഞു മനസ്സിലായില്ലേ? സൂര്യൻ തണുത്തു പോകും, സൂര്യൻ ഇരുണ്ടു പോകും, നക്ഷത്രങ്ങളെ പ്രകാശം തരത്തില്ല, ചന്ദ്രൻ തണുത്തു പോകും, അനന്തരം മനുഷ്യപുത്രൻ സർവമഹത്വത്തോടു കൂടി എഴുന്നള്ളി വരും. അങ്ങനെയല്ല വചനം? മത്തായി 24:29. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിബദിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും, ഭൂമിയിലെ സർവഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. പീഡനങ്ങളുടെ കാലത്ത് സൂര്യൻ എന്താ സംഭവിച്ചത്? സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരും, നക്ഷത്രങ്ങൾ നിവധിക്കും. അപ്പോൾ ഇതാണ്. അതിനുശേഷം എന്താ സംഭവിക്കണത്? അതിനുശേഷമാണ് സംഭവിക്കണത് വലിയ സംഭവം. എന്താണ്? മനുഷ്യപുത്രൻ സർവമഹത്വം എഴുന്നള്ളി വരും. അതൊക്കെ മുമ്പ് എന്താ പറ്റും? ജോലി പോകും, മനസ്സിലായില്ലേ? ഭർത്താവിന് സംശയമാകും, മക്കള് ചിലപ്പോൾ സ്റ്റാമ്പ് ഒട്ടിച്ച് പോലീസ് കേസിൽ അകപ്പെട്ടു പോകും, നക്ഷത്രങ്ങൾ നിവധിക്കും. അല്ല, ക്ലിയർ അല്ലേ സംഭവം? നിങ്ങളുടെ അനുഭവങ്ങളും വചനങ്ങളും തമ്മിൽ കറക്റ്റ് ചെയ്ത് നോക്കണം. കർത്താവ്, അതായത് ചിലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഇതുപോലെ സംഭവിക്കും. ഭർത്താവല്ലേ സൂര്യൻ, അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മളെ സഹായിച്ചു കൊടുക്കുന്ന ജോലിയല്ലേ സൂര്യൻ? അപ്പം ഇങ്ങനെ ഓരോ സമയത്തും ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങളെന്താ വിശ്വാസം എന്താ വിചാരിക്കേണ്ടത്? മനുഷ്യപുത്രൻ നേരിട്ട് വരാൻ ഇടയായി, ഇനി സൂര്യനല്ല പ്രകാശം തരേണ്ടത്, കർത്താവ് നിന്റെ ആഗമനമാണ്. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതേജ സിംഹനമോ തീടുമോ, കൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. Hallelujah.
യേശുവേ നന്ദി 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ നിത്യതേജസ്സിംഹരമോത്തിടുമ്പോൾ ജോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ടു നീ സാരമില്ല കഷ്ടങ്ങൾ സാരമില്ല കണ്ടു നീ സാരമില്ല സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 നഗരത്തിന് പ്രകാശം നൽകാൻ പറഞ്ഞ നഗരത്തിന് നഗരത്തിന് പ്രകാശം നൽകാൻ പ്രകാശം നൽകാൻ സൂര്യന്റെയോ സൂര്യനെയോ ചന്ദ്രന്റെയോ ചന്ദ്രന്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല ആവശ്യമുണ്ടായിരുന്നില്ല ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു അതിനെ പ്രകാശിപ്പിച്ചു അതിന്റെ ദീപം അതിന്റെ ദീപം കുഞ്ഞാടാണ് കുഞ്ഞാടാണ് പ്രശ്നമാണ് ഇത് ഇപ്പൊ ഇപ്പൊ ഈശോ കണക്ട് ചെയ്തതല്ലേ ഞാൻ കണക്ട് ചെയ്തതല്ലല്ലോ നിങ്ങളോട് കർത്താവ് സംസാരിക്കണ എന്താ സംസാരിക്കണത് ചിലപ്പോഴും ശില്പയ്ക്ക് സംഭവിച്ച പോലെ സ്പോൺസർ അസ്തമിക്കാം മനസ്സിലായില്ലേ സൂര്യൻ ഇരുണ്ടു പോകാം നിങ്ങളെ സഹായിക്കാവെന്ന് പറഞ്ഞ ചന്ദ്രൻ ചിലപ്പോൾ നിങ്ങൾ നാട്ടുകാരോ വീട്ടുകാരോ സ്വന്തപ്പെട്ടവരോ പാർട്ടിക്കാരോ ആരെങ്കിലും ആയിരിക്കും ബാങ്കുകാരായിരിക്കും ചന്ദ്രൻ പ്രകാശം തരത്തില്ല ലോൺ തരത്തില്ല ക്ലിയർ അല്ലേ നമ്മുടെ ജീവിതാനുഭവമാണിത് ഇങ്ങനെ വരുമ്പോഴെന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് ഈ ഇരുട്ടിൻ്റെ യുഗം സൂര്യൻ സ്രോതസ്സുകൾ സൂര്യൻ ചന്ദ്രൻ ഇതൊക്കെ അസ്തമിക്കും അസ്തമിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട് മനസ്സിലായി ഈ ടൈം കഴിഞ്ഞു പോവേ ഈ ടൈം കഴിഞ്ഞു പോകും പക്ഷേ ഈ ടൈമിൽ നമുക്ക് ചെയ്യാൻ കുറച്ച് കാര്യമുണ്ട് എന്താണ് അത് കാര്യം ഇങ്ങനെ ഘട്ടങ്ങൾ പെരുകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും പറഞ്ഞ നിങ്ങൾക്കിത് നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും സ്പോൺസർ പോയെന്നും പറഞ്ഞ് അല്ലെങ്കിൽ മകളുടെ കല്യാണം മാറിയെന്നും പറഞ്ഞ് അപ്പം പോയി രണ്ട് പെഗ്ഗെടുത്ത് ബി സി വന്ന് കിടന്നിട്ട് കാര്യമില്ല ഇതൊക്കെ ജീവിതത്തിലല്ല നിങ്ങളിത് കാര്യം ഇരുട്ടുകൊണ്ട് കൂട്ടടക്കാൻ നോക്കണേ എത്ര കാലം കൂട്ടടക്കും എന്തെങ്കിലും ജീവിതത്തിൽ തകർച്ച വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പേരിൽ കുപ്പിക്കൂട്ടം ഉണ്ടാക്കിയിട്ടൊരു കഥയുമില്ല അങ്ങനെ ഇരുട്ടുകൊണ്ട് ഈ വെള്ളം കുടിക്കണവർ ഇനി ദാഹിക്കും അല്ലേ 4:13 എടുത്ത് ശ്രദ്ധിക്കട്ടെ ഹല്ലേലൂയ 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 യോഹന്നാൻ 4:13 ശ്രദ്ധിക്കട്ടെ യേശുവേ നന്ദി ഹല്ലേലൂയ 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 യോഹന്നാൻ 4:13 യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും വീണ്ടും ദാഹിക്കും എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടായെന്ന് വിചാരിച്ചോ തകർച്ച ഉണ്ടായി ഇപ്പൊ ഇന്നലെ ഒരു ചേടുത്തി എന്നോട് പറഞ്ഞേ അച്ഛാ വാടകക്കാരുമായിട്ട് ചീട്ടൊക്കെ ഒപ്പിടാൻ വേണ്ടി പോയി ഒപ്പിട്ട് പക്ഷേ ഒപ്പിട്ട ദിവസം പിറ്റേ ആഴ്ച ഭർത്താവ് മരിച്ചു ഇപ്പോൾ വാടകക്കാർ ഇറങ്ങണില്ല അവിടുന്ന് അവർ ഞങ്ങൾ വിളിച്ചിട്ട് പോലും എടുക്കണില്ല ഇരുട്ടായി അല്ലേ സൂര്യനും പോയി ചന്ദ്രനും പോയി ഇരുട്ടായി തീർച്ചയായിട്ടും ഉടമ്പടിയിൽ അമ്മ നേരിട്ട് ചെന്ന് അവർ ഇറക്കും ശ്രദ്ധിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നതും